നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഇൻഫോപാക്കിൽ സീനിയർ സെക്യൂരിറ്റി കൺസൾട്ടന്റ് ഉൾപ്പെടെ നിരവധി ഒഴിവുകൾ. സർവീസ് ഓർഗനൈസേഷന്റെ സുരക്ഷാ നിയന്ത്രണങ്ങൾ വിലയിരുത്തുന്നതിനും ഉപഭോക്താക്കളുടെ താൽപ്പര്യമനുസരിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുമുള്ള കഴിവുള്ളവരെയാണ് സീനിയർ സെക്യൂരിറ്റി കൺസൾട്ടന്റ് ഒഴിവുകളിലേക്ക് പരിഗണിക്കുന്നത്. സുരക്ഷ, ലഭ്യത, പ്രോസസ്സിംഗ്, സമഗ്രത, രഹസ്യാത്മകത, സ്വകാര്യത എന്നീ ഗുണങ്ങളോടുകൂടിയ സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. വിശദമായ SOC 2 റിപ്പോർട്ടുകളും ഡോക്യുമെന്റേഷനും തയ്യാറാക്കുന്നതിനും റിസ്ക് മാനേജ്മെന്റ് തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതുമാണ് പ്രധാന ഉത്തരവാദിത്തം. ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ അനുബന്ധ മേഖലകളിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ബന്ധപ്പെട്ട മേഖലകളിൽ 6 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ്. വാല്യൂ മിന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കൊരട്ടി തൃശൂരാണ് ജോലി ഒഴിവുകളുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 9745037742 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇൻഫോസിസ് കൊച്ചിയിലുള്ള എബാസോഫ്റ്റ് ടെക്നോളജീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ IOS ഡെവലപ്പറിന്റെ ഒഴിവുകളുണ്ട്. ബന്ധപ്പെട്ട വിഭാഗത്തിൽ കുറഞ്ഞത് 2 വർഷത്തെ ജോലി പരിചയമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ സ്വിഫ്റ്റ്, ഒബ്ജക്റ്റീവ് സി, C++, മൾട്ടി ത്രെഡിംഗ്, MVP, UI പാറ്റേണുകൾ, യൂണിറ്റ് ടെസ്റ്റിംഗ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് അറിവുകളും മൊബൈൽ ലാൻഡ്സ്കേപ്പ്, ആർക്കിടെക്ചറുകൾ, ട്രെൻഡുകൾ, പുതിയ സാങ്കേതികവിദ്യ എന്നിവയിലെ പ്രവൃത്തി പരിചയവും, കൂടാതെ ഐഫോൺ SDK, കൊക്കോ ടച്ച് ഫ്രെയിംവർക്ക്, ഫോൺ ഗ്യാപ്, HTML5, ആംഗുലർ JS എന്നിവയിൽ വൈദഗ്ധ്യവും ഉണ്ടായിരിക്കണം. മികച്ച കോഡിംഗ് കഴിവുകൾ കൂടാതെ ഒരു പ്രോജക്റ്റ് കോഡ്, സൈനിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. കോർ ഡാറ്റ, കോർ ആനിമേഷൻ, കോർ ഗ്രാഫിക്സ്, കോർ ടെക്സ്റ്റ് തുടങ്ങിയ IOS സോഫ്റ്റ്വെയറിൽ പരിചയം അഭികാമ്യമാണ്. Xcode ഉപയോഗിച്ച് പ്രവർത്തിക്കാനുള്ള പരിചയം ഉണ്ടായിരിക്കണം. UI/UX ലേഔട്ട് ഡിസൈനിലെ പരിജ്ഞാനം, SQL റിലേഷണൽ ഡാറ്റാബേസുകളെക്കുറിച്ചും ആർക്കിടെക്റ്റുകളെക്കുറിച്ചുമുള്ള ധാരണ, മികച്ച അനലിറ്റിക്കൽ ട്രബിൾ ഷൂട്ടിംഗ് കഴിവുകൾ എന്നിവയെല്ലാം തന്നെ പരിഗണിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത, കമ്പ്യൂട്ടർ സയൻസിൽ BTech, MTech, MCA, BS, MS ബിരുദമാണ് ആവശ്യമുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 0484417222 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.